എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ജിതേഷ് സാറ്, അതേപോലെ തന്നെ ഇക്ബാൽ സാർ, തോമസ് സാർ, എന്റെ പ്രിയപ്പെട്ട അനുത്തി ടീച്ചർ, അതേപോലെ തന്നെ ഇവിടെ വേഗരിയായ നിങ്ങളെ പേരെന്തായിരുന്നു? ഞാൻ എന്റെ ഒന്ന് കട്ടായി. അപ്പൊ നമ്മുടെ ലോകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച്, അതിനനുസരിച്ച് ലോകരാജ്യങ്ങൾ സഞ്ചരിക്കുന്നു, വികസന പദ്ധതികളൊക്കെ വരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു രേഖയായിട്ട് ഇപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 2030 ലക്ഷ്യമാക്കി രാജ്യങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭരണകൂടങ്ങളും ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 2015 വന്നിട്ടും നമ്മളിലേക്ക് എത്താൻ ഇത്രയും 9 വർഷത്തോളം ആണ് ചർച്ചയ്ക്ക് എത്താൻ, പൊതുജനങ്ങളിലേക്ക് എത്താനുള്ള സമയമെടുത്തത്. ഒട്ടും വൈകിട്ടില്ല. ഇനി ഇത് മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ചിന്തകളൊക്കെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്താണ് ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട്? നമുക്ക് ചുറ്റിലുമുള്ള പ്രശ്നങ്ങളെ നമ്മളെങ്ങനെയാണ് കാണുന്നത്, അതിനുള്ള സൊല്യൂഷൻസ് എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള പുതിയ മോഡലുകൾ എന്തെല്ലാമാണെന്നുള്ള തുടർ പ്രവർത്തനങ്ങളും കൂടി ഗ്രീൻ കേരള മിഷൻ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ലോക്കൽ പ്രോജക്റ്റുകൾക്ക് സാധ്യതകളുണ്ട്. ഇത് മാത്രവുമല്ല, യുണൈറ്റഡ് നേഷൻസ് ഈ പ്രവർത്തനങ്ങളെല്ലാം അറിയാനുള്ള സാധ്യതകളും അതുവഴി കേരളത്തിന്റെ ഒരു അടയാളപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ പ്രിയങ്കരായ കുട്ടികളുടെ പ്രവർത്തനത്തിലൂടെ, കുട്ടികളുടെ ചിന്തകളിലൂടെയാണ് എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ട് തന്നെ ദേവദത്തയുടെ ഇന്നത്തെ അവതരണം, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചുള്ള അവതരണം, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ പരമാവധിയുള്ള 5-ാമത്തെ ലക്ഷ്യത്തിനകത്തുള്ള ഒരുപാട് വിവരങ്ങൾ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റിലുമുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു എൻ തന്നെ പറയുന്നത് ഈ വേഗതയിലാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഏകദേശം 140, അതിനകത്ത് നിങ്ങൾക്ക് ഒരു ക്ലോക്ക് തന്നെ കാണാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ 5-ാമത്തെ ഗോളിനകത്ത് കയറി കഴിഞ്ഞാൽ 140 വർഷമെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു വേഗതയിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ജെൻഡർ ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ, അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിയമത്തിന്റെ രൂപത്തിൽ, അതേപോലെ തന്നെ സോഷ്യൽ അവയർനെസിന്റെ രൂപത്തിലൊക്കെ അവസരങ്ങൾ ഒഴുക്കുക എന്നുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്, പല മേഖലകളിലുണ്ട്, അതേപോലെ തന്നെ മറ്റ് ചൂഷണങ്ങളുണ്ട്. ഇതിനെല്ലാം അതിജീവിക്കുന്നത് അതിനകത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷനിലൂടെയാണ്. അതിനുള്ള സാധ്യതകൾ കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആ മേഖലയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയും ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. എവിടെയെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനും അത് അതിനെതിരെ പ്രതിഷേധിക്കാനും അതോടൊപ്പം തന്നെ പുതിയ സങ്കേതങ്ങൾ, പുതിയ സാധ്യതകളൊക്കെ അന്വേഷിക്കാനുള്ള അവസരമാവട്ടെ. ഏതായിരുന്നാലും കേരളത്തിൽ നിന്ന് UN ഒരു അടയാളപ്പെടുത്തൽ ഈ ഒരു പരിപാടിയിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും.